വന്ന് കയറിയ ഉടനെ തന്നെ റനീഷയെ ചൊറിഞ്ഞ് ഹനാൻ ഹനാൻ കയറി വന്നത് മുതൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ബിഗ് ബോസ് ഹൗസ് കുറച്ച് പേരോട് ഹനാൻ വന്ന ഉടനെ തന്നെ സൗഹൃദം കാണിക്കുന്നുണ്ട് ഇപ്പോൾ മനീഷ ചേച്ചി ഗോപിക സാഗർ ആ ഭാഗത്തോട്ട് കുറച്ച് ചായവ് ഹനാന് കൂടുതലായിട്ടുണ്ട് മാത്രമല്ല ആദ്യം വന്നപ്പോൾ തന്നെ ചോദിച്ച റനീഷ ചോദിച്ചൊരു ചോദ്യമാണ് ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്ന് അപ്പോൾ തന്നെ ഹനൻ പറഞ്ഞ കാര്യം ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിച്ച ആൾക്കാണ് പണി വരാൻ പോകുന്നതെന്ന് എന്തായാലും ആദ്യം തന്നെയുള്ള കമൻറ്റ് എന്താ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹനാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് റനീഷ ദൈവവിനോട് സംസാരിക്കുന്നത് ദൈവവും പറയുന്നുണ്ട് കണ്ടുടനെ തന്നെ ഒരു നെഗറ്റീവ് വൈബാണ് വരുന്നതെന്ന് എന്നാൽ പ്രേക്ഷകർ പറയുന്നത് ദേവുവിനെ കാണുമ്പോഴാണ് നെഗറ്റീവ് വൈബ് വരുന്നത് ഹാനാനെ കണ്ടപ്പോൾ നെഗറ്റീവ് വൈബ് തോന്നിയില്ല എന്നാണ് പിന്നെ അഞ്ച് ദിവസം ദൈവവും തമ്മിലൊരു അടിയും ഉണ്ടായിട്ടുണ്ട് അതിൽ അഞ്ച് ദിവസം ദേവിനെതിരെ ഭയങ്കര ആരോപണങ്ങളാണ് ക്രൂക്കഡ് ലേഡി എന്നൊക്കെ വിളിച്ചിട്ട് എന്തായാലും ദേവിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി വളരെ ഗെയിം സ്ട്രാറ്റജി കൊണ്ടുവന്ന് ഒരു മത്സരാർത്ഥിയാണ് ദൈവു പക്ഷേ ആ സ്ട്രാറ്റജി അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നാണ് തോന്നുന്നത് ഇതേപോലെ തന്നെ രനീഷയും ഭയങ്കര സ്ട്രാറ്റജിയുമായിട്ട് വന്നതാണ് ഗെയിം ഗെയിമിൻ്റേതായ ലെവലിൽ കളിക്കുമെന്ന രീതിയിൽ പക്ഷേ എന്തോ പേഴ്സണലി ഈ ഒരു സ്ട്രാറ്റജീനോട് എനിക്ക് തീരെ താല്പര്യമല്ല ദേവുവിൻ്റെയും റനീഷയുടെയും സ്ട്രാറ്റജി തീരെ ഇഷ്ടപ്പെടുന്നില്ല ഗോപികയുടെ സ്ട്രാറ്റജി എങ്ങനായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ആദ്യത്തെ ഒന്ന് രണ്ട് വീക്കുകൾ നിന്നത് ആ സ്ട്രാറ്റജിയും പേഴ്സണലി എനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കുറച്ചൊക്കെ ചേഞ്ചസും വരുന്നുണ്ട് കുറച്ചും കൂടെ പ്രേക്ഷകരുടെ ഹൃദയം കിടക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഗോപിക സാഗർ മനീഷ പിന്നെ ഷിജു ഇവരെയൊക്കെയുള്ള ഒരു ഒരു പ്രത്യേക ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട് പ്രത്യേകിച്ച് ഗെയിം സ്ട്രാറ്റജി ഇല്ല എന്ന് പറയുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി അവർക്കുണ്ട് പക്ഷേ ഈ റെനീഷം ദേവു ഇവരൊക്കെ കട്ടയ്ക്ക് ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് മാറാർ ഇവരൊക്കെ ഒരു പ്രത്യേക സ്ട്രാറ്റജിയുമായിട്ട് വന്നു ണെന്ന് തോന്നിപ്പോകും എന്തായാലും മാരാറിൻ്റെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് രജിത് സാറിൻ്റെ ഒരു ഐഡിയ ഫോളോ ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു രജിത് സാറ് പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ ഓരോ ഇയറിലുമുള്ള ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ പല മാനറിസങ്ങളും സ്വീകരിക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്തായാലും ഒരുപാട് പേർ മാരാർക്കും സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് സത്യമായ കാര്യം കാരണം പതിനേഴ് ഉണ്ടെങ്കിൽ പതിനേഴ് പേരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് പിന്നെ വലിയ പ്രതീക്ഷ ഹനാനിൽ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും വന്ന നിമിഷം മുതൽ മറ്റു മത്സരാർത്ഥികൾ നോക്കിക്കാണുകയാണ് ഹനാന് പല കാര്യത്തിലും കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നാളത്തെ ഗെയിമിൻ്റെ പ്രൊമോയിലും ഹനാൻ ഹനാൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കാണാം അങ്ങനെയാണെങ്കിൽ ഒരു ശക്തിയായ മത്സരാർത്ഥിയായിട്ട് ഹനാൻ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പലർക്കും ഹനാനെ ബിഗ് ബോസ് ഹൗസിൽ കയറിയ നിമിഷം തന്നെ ഇഷ്ടപ്പെടാതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിം സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ് ഹനാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വന്ന് കയറി ഉടനെ തന്നെ കുറച്ച് പേർക്ക് സപ്പോർട്ടും കുറച്ച് െതിരുമായിട്ട് നിന്ന് ഹനാൻ സംസാരിക്കുകയോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ തന്നെയാണ് ഹനാൻ വന്നിരിക്കുന്നതെന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ശക്തിയായൊരു മത്സരാർത്ഥിയായിട്ട് ഹനാൻ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല